ഇപ്പോൾ മലയാള സിനിമയിലെ യുവ യുവനായികമാരുടെ പട്ടികയിൽ പ്രധാനി തന്നെയാണ് കല്യാണി പ്രിയദർശൻ അധികം സിനിമകളൊന്നും കല്യാണിക്ക് വേണ്ടി വന്നിരുന്നില്ല താരപുത്രിയായി ജനിച്ച് തന്റേതായ കഴിവുകൊണ്ട് നിരവധി കഥാപാത്രങ്ങളൊന്നും ചെയ്യാതെ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ യുവനായികയായി മാറി കല്യാണി പ്രിയദർശൻ പ്രിയദർശന്റെയും ലിസിയുടെയും മകളായി ജനിച്ച കല്യാണി സിനിമയിലേക്ക് വരാൻ ഏറെ വൈകിയെങ്കിലും താരത്തിന്റെ വരവ് അതിഗംഭീരമായി തന്നെയാണ് മലയാളികൾ ആഘോഷിച്ചത് താരത്തിന്റെ ചിത്രത്തെയും കഥാപാത്രത്തെയും ഇരുകയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കല്യാണിയോടുള്ള പ്രിയം പറയാതെ തന്നെ ആരാധകർ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ കല്യാണിയുടെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം സഹോദരന്റെ വിവാഹത്തിന് തിളങ്ങിയ കല്യാണി ഇപ്പോൾ നാത്തോനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കല്യാണേക്കാൾ സുന്ദരി തന്നെയാണ് നാത്തുൻ സഹോദരന്റെ ഭാര്യയെക്കുറിച്ച് താരപുത്രി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് താരത്തിന്റെയും നാത്തൂന്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പലരും കൊളാശ് ചെയ്യുന്നത് ഒരു സഹോദരിയെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രിയദർശന്റെ മകളും നടിയുമായ കല്യാണി പ്രിയദർശൻ നവദമ്പതികൾക്കും കുടുംബത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് കല്യാണി കുറിച്ചതിങ്ങനെ ഇന്നലെ വൈകിട്ട് എന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വളരെ അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമായിട്ടാണ് ചടങ്ങുകൾ നടന്നത് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന സഹോദരിയാണ് മെലനി എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കല്യാണി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വൈറലായി കഴിഞ്ഞ ദിവസം അച്ഛനോടും അമ്മയോടൊപ്പം നിന്ന് പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പമാണ് മെലാനിയുടെ ചിത്രവും കൂടെ ചേർത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ വൈറലാണ് ഈ വാർത്ത ലിസി പ്രിയദർശൻ താരങ്ങളുടെ മകൾ കല്യാണി അഭിനയത്തിൽ തിളങ്ങുമ്പോൾ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലാണ് സിദ്ധാർത്ഥന് താല്പര്യമെന്നറിയാം ക്യാമറയ്ക്ക് മുൻപിൽ കല്യാണി എത്തുമ്പോൾ ക്യാമറയ്ക്ക് പിൻപിലായിരുന്നു എപ്പോഴും സിദ്ധാർത്ഥിന് താല്പര്യം വി എഫ് എക്സിലാണ് സിദ്ധാർത്ഥ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഗ്രാഫിക്സ് കോഴ്സ് ബിരുദം നേടിയ സിദ്ധാർത്ഥ് അച്ഛന്റെ സിനിമയായ മരക്കാറിലൂടെ മലയാളത്തിലേക്ക് എത്തുകയും അതിന് പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ആദ്യമായി വി എഫ് എക്സ് സൂപ്പർവൈസറായി പ്രവർത്തിച്ചു ഈ ചിത്രത്തിലെ വിഷൽ എഫക്ട്സിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും നേടി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലൂടെ മികച്ച സ്പെഷ്യൽ എഫക്ട്സിനുള്ള ദേശീയ പുരസ്കാരവും സിദ്ധാർത്ഥ് സ്വന്തമാക്കിയിരുന്നു ആദ്യ മലയാള ചിത്രത്തിലൂടെ തന്നെ ഇത്രയുമധികം ഗംഭീരമായി നേട്ടങ്ങൾ നേടാൻ സാധിച്ച സിദ്ധാർത്ഥിനെ അന്നു മുതൽ തന്നെ മലയാളികൾ ഏറ്റെടുത്തിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥും മെലിനിന്റെയും വിവാഹം ആരാധകർ ഏറ്റെടുത്തത് ഇവരുടെ ഫ്ളാറ്റിൽ വെച്ച് നടത്തിയ സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു വരെയോടെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം രാത്രി ആയതും മാത്രമാണ് മാധ്യമങ്ങൾക്ക് ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു കിട്ടിയത് പലരും അവ വൈകി തന്നെയാണ് ഇവരുടെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞത് ഫ്ലാറ്റിൽ വെച്ച് നടന്ന ചെറിയ ചടങ്ങിലായിരുന്നു വിവാഹം നടത്തിയത് ആഡംബരവുമില്ല ആർഭാടവുമില്ലാതെ പ്രിയദർശന്റെ മകന്റെ വിവാഹം ആരാധകരും ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ